കോളിളക്കമുണ്ടാക്കിയ അഭയക്കേസിൽ സി ബി ഐ വിട്ടുകളഞ്ഞ ഒരു ഭാഗമുണ്ട് അത്യന്തം സ്ഫോടനാത്മകമായ ആ വിവരം എന്തുകൊണ്ടോ മണ്ണു മൂടിപ്പോയി നാടിന്റെ നീതിന്യായ ചരിത്രത്തിൽ സംഭവ ബഹുലമായ അധ്യായമായിട്ടും അഭയക്കേസിലെ ആ നിർണായക വിവരങ്ങൾ അവഗണിക്കപ്പെട്ടത് എന്തുകൊണ്ട് അഭയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ മൂടപ്പെട്ട ആ നിർണായക വിവരങ്ങൾ ഇടക്കാലത്ത് വെളിപ്പെടുത്തപ്പെട്ടത് ഒരു ജഡ്ജിയുടെ പ്രത്യേക ഇടപെടൽ മൂലമായിരുന്നു എന്നാൽ അത് പിന്നെയും മറഞ്ഞുപോയി അത് സി ബി ഐ പരിഗണിക്കാഞ്ഞത് വലിയ അപരാധമാണെന്നും നിയമവിദഗ്ധർ പറയുന്നു അഭയ ബലാത്സംഗം ചെയ്യപ്പെട്ടിരുന്നു എന്നതും അഭയുടെ ശരീരത്തിനുള്ളിൽ പുരുഷ ബീജാംശമുണ്ടായിരുന്നു എന്നതുമാണ് പുതിയ അന്വേഷണത്തിൽ അവഗണിക്കപ്പെട്ടത് ഫോറൻസിക് ലാബിൽ പരിശോധനാ വിവരങ്ങൾ തിരുത്തപ്പെട്ടു എന്ന് രണ്ടായിരത്തി അഞ്ചിൽ ഒരു പത്രവാർത്ത ഇന്ത്യൻ എക്സ്പ്രസിൽ പ്രസിദ്ധീകരിച്ചിരുന്നു അത് അടിസ്ഥാനമാക്കി ജോമോൻ പുത്തൻപിറയ്ക്കൽ ഒരു പരാതിയുമായി തിരുവനന്തപുരം സി ജെ എം കോടതിയെ സമീപിച്ചു അഭയയുടെ ആന്തരികാവയവ പരിശോധനയിൽ പുരുഷ ബീജം കണ്ടെത്തി എന്നത് കണ്ടെത്തിയില്ല എന്ന് തിരുത്തിയെഴുതി എന്നായിരുന്നു പരാതി ഫോറൻസിക് ലാബിലെ വർക്ക് ബുക്ക് ഉടൻ കണ്ടുകെട്ടാൻ ജഡ്ജി എസ് സോമൻ നിർദ്ദേശം നൽകി കേസ് നോട്ടീസായി ഹാജരാക്കാൻ നിർദ്ദേശിച്ചാൽ വീണ്ടും കൃത്രിമം നടന്നേക്കുമെന്ന സൂചനയിലാണ് ഉടൻ കണ്ടുകെട്ടി കോടതിയിൽ എത്തിച്ചത് വർക്ക് ബുക്കിൽ ക്രമക്കേട് വരുത്തിയോ എന്ന് പരിശോധിക്കാൻ ഹൈദരാബാദിലെ മിലിട്ടറി ലാബിലേക്ക് പേജ് അയക്കാനാണ് ജഡ്ജി നിർദ്ദേശിച്ചത് ഒരു മാസത്തിനുള്ളിൽ ഫലം ലഭിക്കണമെന്നും നിർദ്ദേശിച്ചു അഭയയുടെ ആന്തരികാവയവ പരിശോധന നടത്തിയ റിസൾട്ട് എഴുതിയ ഭാഗത്ത് ഒൻപതിടത്ത് റബ്ബ് ചെയ്ത് മാറ്റി എഴുതിയതായി മിലിട്ടറി ലാബിന്റെ പരിശോധനാ ഫലം വന്നു ഇതുപ്രകാരം രണ്ട് ജീവനക്കാർക്കെതിരെ കോടതി കേസെടുത്തു ആദ്യം കേസ് അന്വേഷിച്ച സി ബി ഐ ഉദ്യോഗസ്ഥൻ വർഗീസ് പി തോമസിനെയും കോടതി വരുത്തി ദുരൂഹത ചർച്ച ചെയ്തു ഏറെ വിവാദമാകുന്ന കണ്ടെത്തലായതിനാലാണ് ജഡ്ജി അങ്ങനെ ചെയ്തത് സർവീസിൽ നിന്നും വിട്ടുപോയെങ്കിലും കോടതിയുടെ സഹായിയായി വർഗീസ് പി തോമസ് കേസ് ഫയലുകൾ മുഴുവൻ പരതി വിവരങ്ങൾ കൈമാറി അഭയയുടെ ജഡം മുങ്ങിയെടുത്ത ഫയർമാൻ ഗോപിനാഥൻ പിള്ള അഭയ അടിവസ്ത്രം ധരിച്ചിരുന്നില്ലെന്ന മൊഴി നൽകിയതും പിന്നീട് അടിവസ്ത്രം ധരിപ്പിച്ചു എന്ന കണ്ടെത്തലും എല്ലാം ഇങ്ങനെയാണ് ചർച്ചയിലെത്തിയത് ഈ പ്രശ്നത്തോടെയാണ് കെട്ടടങ്ങിയിരുന്ന അഭയ കേസ് ചൂടുപിടിക്കുന്നതെന്ന് പറയാം കേസ് ഏറ്റെടുത്തിരുന്ന സി ബി ഐ ഉദ്യോഗസ്ഥരെ ജഡ്ജി എസ് സോമൻ വരുത്തി സംസാരിച്ചു ഉത്തരേന്ത്യാക്കാരായ ഉദ്യോഗസ്ഥർക്ക് പ്രധാന പ്രശ്നം ഭാഷയായിരുന്നു അവർക്ക് അക്കാരണത്താൽ ഊർജിതമായി കേസ് കൊണ്ടുപോകാൻ കഴിഞ്ഞിരുന്നില്ല മനഃപൂർവ്വമായിരുന്നു ഈ നീക്കവുമെന്ന് സൂചനയുണ്ട് പിന്നീട് കേസ് മലയാളികളായ ഉദ്യോഗസ്ഥരെ ഏൽപ്പിക്കണമെന്ന ശുപാർശയുണ്ടായി അങ്ങനെയാണ് നന്ദകുമാർ നായർ അടക്കമുള്ള ഉദ്യോഗസ്ഥർ എത്തുന്നതും കേസ് മുന്നോട്ട് നീങ്ങുന്നതും അന്ന് സി ബി ഐ കേസ് ഊർജിതമാക്കിയപ്പോൾ അഭയ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടോ എന്ന കാര്യം കൂടി പുറത്തുവരണമെന്ന് ജഡ്ജി എസ് സോമൻ നിർദേശിച്ചുവെങ്കിലും സി ബി ഐ ആ രീതിയിൽ കേസ് അന്വേഷണത്തിന് താൽപ്പര്യപ്പെട്ടില്ല എന്നു മാത്രമല്ല ജഡ്ജി സ്ഥലം മാറി വർക്ക് ബുക്ക് തിരുത്തൽ പ്രതികളെ ഇതേ കോടതി കുറ്റവിമുക്തരാക്കുകയും ചെയ്തു അങ്ങനെ വളരെ കോളിളക്കമുണ്ടാക്കാവുന്ന ആ വിവരങ്ങൾ അവഗണിക്കപ്പെട്ടു പിന്നീട് പ്രതികളിൽ പലരും കേസിൽ നിന്നും വിട്ടുപോയി അഭയയെ ബലാത്സംഗം ചെയ്താണ് കൊലപ്പെടുത്തിയതെങ്കിൽ ഇന്ന് ചർച്ച ചെയ്യുന്ന തരത്തിൽ അല്ലായിരിക്കുമല്ലോ കൊല നടന്നിരിക്കുക പ്രതികൾ ഇനിയും പുറത്തുണ്ടെത്താനും അഭയയുടെ മരണം കൊലപാതകമാണെന്ന് കണ്ടെത്തിയ സി ബി ഐ കോടതി ജഡ്ജി കെ സനിൽകുമാർ ഒന്നും മൂന്നും പ്രതികളായ ഫാദർ തോമസ് കോട്ടൂർ സിസ്റ്റർ സെഫി എന്നിവർക്ക് ജീവപര്യന്തം തടവും പിഴയും ശിക്ഷ വിധിച്ചിരിക്കുകയാണ് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരു കേസിൽ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുന്നു അപ്പോഴും മൂടപ്പെട്ട ഒരു പിടി വിവരങ്ങൾ ഉത്തരമില്ലാതെ ബാക്കിയാവും ന്യൂസ് ഡെസ്ക് ന്യൂസ് നെറ്റ്